ഹലോ ട്വിൻ ഗേറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണ് പോസ്റ്റ് ചെയ്യാറുന്ന് കുറേ ആൾക്കാരെ ചോദിക്കുന്നു നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് അതായത് ഇപ്പോൾ ഗീവേസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് വൈകുന്നേരം ടെലഗ്രാം ചാനലിലായിരിക്കും സോ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിട്ടും അതിൽ എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ അറിയാനായിട്ട് പറ്റും മാത്രമല്ല ഇനി അതിൻ്റെ അകത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ടെലഗ്രാമിൽ സെർച്ചിൽ പോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ മറക്കാതെ ജോയിൻ ചെയ്യാം അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനലിന് പുറമെ തന്നെ നമുക്ക് സെക്കൻഡ് ചാനലുണ്ട് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എല്ലാതും ഏണിങ് ആപ്ലിക്കേഷൻസ് ആണ് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ളത് അപ്പോൾ അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാനൽ ടെക് ടിപ്സ് എന്നുള്ള ചാനലും കൂടെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോബിൻ്റെ ആപ്ലിക്കേഷനുമായിട്ടാണ് ഇപ്പോൾ ക്യാപ്റ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർക്ക് താല്പര്യം കാണും അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ ക്യാപ്റ്റാസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ജോബുകളൊക്കെ ഫേക്ക് ആയിട്ടുള്ള ജോബുകളായിരിക്കും പക്ഷേ ഇത് പ്ലേ സ്റ്റോൾ തന്നെയുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ് വിഡ്രോ ചെയ്തിട്ട് എമൗണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം ഒത്തിരി ഇതുപോലെ തന്നെ ടെക്സ്റ്റുകൾ വരും അവർ തരുന്ന അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിം എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഇതിനെ കാണേണ്ടത് കാരണം ഇത് വർക്ക് എന്ന് പറയാൻ പറ്റില്ല അവർ ഓരോന്ന് തരുന്നതിനനുസരിച്ച് നമ്മൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടും ശേഷം നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വിഡ്രോ ചെയ്ത എമൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് റീച്ച് റീച്ചാവും ചെയ്യും അപ്പം എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോയിൽ കാണാം അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന ആപ്ലിക്കേഷൻ വളരെ നാൾ മുൻപ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഡി ജി വോട്ട്സ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ക്ലിക്ക് ചെയ്യും ഇതുപോലെ പ്ലേ സ്റ്റോറിൽ തന്നെ വരും നമുക്കിതിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ കാണാം അത്രയും പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നല്ല റേറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ പോയിന്റ് സെവൻ സ്റ്റാർ ആണ് ഇവർക്ക് പ്ലേ സ്റ്റോറിലുള്ള റേറ്റിംഗ് വന്നിട്ട് അപ്പോൾ അത്രയും നല്ലൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ഒരു ആപ്പിൻ്റെ അകത്തത്തെ മെയിൻ ആയിട്ടുള്ള വർക്ക് വന്നിട്ട് ടൈപ്പിംഗ് ആണ് വരുന്നത് അതായത് അവർ തരുന്ന വേർഡ്സ് വേഡ്സ് നമ്പേഴ്സൊക്കെ അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് കോയിൻസ് കിട്ടും പിന്നെ അത് പുതിയതായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പുതിയതായിട്ട് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് വോക്ക് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുള്ള ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ട് വരും അവിടുന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളോട് ഇതുപോലെ നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ അപ്പ് പ്രൊസീജിയർ ആയിരിക്കും പറയുന്നത് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം അതിൽ ലോഗിൻ ആവുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡറി മെയിൽ ഐ ഡി എപ്പോഴും യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കതിൽ നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ കുറയും അപ്പം ഇതുപോലൊരു ക്യാപ്ചയൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറയും അതൊന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻറ്റർഫേസിലോട്ട് പോകും അവിടെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാനിത് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് കൊല്ലത്തിന് മുകളിലായി യൂസ് ചെയ്യുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പേയ്മെൻറ്റ് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നിർത്തിയായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു കോയിൻസാണ് ഇതുപോലെ കോയിൻസ് വിഡ്രോ ചെയ്തായിരുന്നപ്പോൾ റിസീവ് ചെയ്യേണ്ടായിരുന്നു ായിരുന്നു അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ബഗ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് വർക്കിംഗ് കണ്ടീഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഈ ഒരു ആപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പണ്ട് ഒത്തിരി പേര് യൂസ് ചെയ്തിരുന്നു അപ്പോൾ അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തോളൂ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനായിട്ട് അവര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ വാലറ്റിൽ അറുപത്തയ്യായിരം കോയിൻസ് ആണ് സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും അറ്റത്തന്നെ തൊട്ടപ്പാറത്ത് നിങ്ങൾക്ക് പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം അത് വന്നിട്ട് ടിക്കറ്റ്സ് എന്നാണ് പറയുക അപ്പോൾ ഇതിൻ്റെ അകത്തു നമുക്ക് ക്യാപ്ചേഴ്സ് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ടിക്കറ്റ്സ് വേണം അതുകൊണ്ട് അൺലിമിറ്റഡ് പ്ലാറ്റ്ഫോമെന്നു വേണമെങ്കിൽ ഈ ഒരു ആപ്പിനെ നമുക്ക് വിളിക്കാം കാരണം എത്ര ടിക്കറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ അത്രയും വട്ടം നിങ്ങൾക്ക് ഈ ഇതിലത്തെ വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ പത്തൊമ്പതെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് പത്തൊമ്പത് വട്ടം ആ ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ആ ടിക്കറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ജനറേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ തൊട്ടടിയിൽ ഒരു കുഞ്ഞു പ്ലസ് ബട്ടൺ കണ്ടോ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ഓപ്ഷൻ വരും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടും ഫ്രീയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് വാച്ച് എന്നുള്ളൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ആഡ് വരും അത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ ടിക്കറ്റ്സ് കിട്ടും അപ്പോൾ അത് രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് മാക്സിമം ആ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യുക അത്രയും വട്ടം നിങ്ങൾ ഈ ഒരു ക്യാപ്ചർ സോൾവ് ചെയ്യുക അപ്പോൾ അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുവാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ സ്വന്തമായിട്ടല്ല ക്യാപ്ചേഴ്സ് ചുമ്മായിട്ട് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു ഒപ്പോണൻറ്റ് ഉണ്ട് അപ്പോൾ ശരിക്കും ഗെയിം ടൈ പോലെയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആണോ നമ്മളാണോ പെട്ടെന്ന് ക്യാപ്ചർ സോൾവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ തോൽക്കണം എന്നൊന്നുമില്ല നമ്മൾ ഫാസ്റ്റായിട്ട് ഷ്യൂർ ആയിട്ടും നമ്മൾ തന്നെയായിരിക്കും ജയിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും അപ്പോൾ എത്ര ടിക്കറ്റ്സ് ഉണ്ടോ അത്രയും വട്ടം നമുക്ക് ഇതുപോലെ ഒപ്പോണൻറ്റ്സിൻ്റെ കൂടെ ഈ ഒരു ഗെയിം ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ഇവിടെ ജസ്റ്റ് ഫൈൻഡ് ഒപ്പോണൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഒപ്പോണൻറ്റിന് കിട്ടും നമുക്ക് വരുന്ന ക്യാപ്ചേഴ്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അതാ ഫസ്റ്റത്തെ ചെയ്തപ്പോൾ ഞാൻ ഒരു ക്യാപ്ചർ റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന അത്രയും കോയിൻസിനെക്കാട്ടും കുറച്ച് കുറയും നമ്മൾ തെറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കോയിൻസ് പത്ത് പതിനൊന്ന് പോയിന്റ്സിന് ഞാൻ ഫെയിലായി പക്ഷേ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ മറ്റൊരു ഗുണം ഫെയിലായാലും നമുക്ക് കോയിൻസ് കിട്ടും അപ്പോൾ ഇവിടെ അഞ്ച് കോയിൻസാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതാ രണ്ടാമത്തെ വട്ടം ചെയ്തപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് ജസ്റ്റ് ഒരു പോയിൻറ്റിന് ജയിച്ചിട്ടുണ്ട് സോ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ എത്ര ടിക്കറ്റ്സ് ഉണ്ടോ അത്രയും വട്ടം നമുക്കിത് ചെയ്യാം അപ്പോൾ എല്ലാ വട്ടവും തോൽക്കണം എന്നൊന്നുമില്ല നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്തതിനനുസരിച്ചിട്ട് നമ്മൾ ജയിക്കും അത്രേ ഉള്ളൂ ഇനി അതിൻ്റെ തൊട്ടടിയിൽ തന്നെ പ്ലേ ടൈം എന്ന് വന്ന് കിടക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഗെയിംസ് ഉണ്ടായിരിക്കും പ്ലേ സ്റ്റോളിൽ തന്നെയുള്ള ഗെയിംസ് ആയിരിക്കും അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോളിലോട്ട് പോകും അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാം അത് നിങ്ങൾ കളിക്കുവാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോയിൻസ് കിട്ടും ഇനി ഇതിന് പുറമെ തന്നെ നമുക്ക് പെട്ടെന്ന് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകളാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഓരോതിൻ്റെ ഉള്ളിലും വൈഡ് വെറൈറ്റി ഓഫ് ടാസ്കുകൾ ഉണ്ടായിരിക്കും ഒത്തിരി ആപ്ലിക്കേഷൻ ടാസ്കുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് തന്നെ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് ഡെയിലി വിഡ്രോ ചെയ്യാനായിട്ടുള്ള ലിമിറ്റ് എത്തിക്കാൻ വളരെ സിംപിളായിരിക്കും കാരണം അതിൻ്റെ അകത്തൊക്കെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരം മൂവായിരം ആയിരിക്കും കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം വന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷനും അല്ലെങ്കിൽ ഇൻസ്റ്റോളേഷൻ അങ്ങനത്തെ സിംപിളായിട്ടുള്ളത് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി അതല്ലാതെ എന്താ പറയുക വല്ലതും ഡെപ്പോസിറ്റ് ചെയ്യുക എമൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക അങ്ങനത്തെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കണ്ടു സർവേ ഉണ്ട് അതുപോലെ തന്നെ ഗെയിംസ് ഉണ്ട് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി താഴെ തന്നെ ഇൻവൈറ്റ് ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മറ്റുള്ളവർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇതിൻ്റെ അകത്ത് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ താഴെ തന്നെ റിഡീം എന്നുള്ളൊരു ടാബുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് പേയ്പാൽ വഴിയാണ് ഇവരുടെ എല്ലാത്തിൻ്റെയും പേയ്മെൻറ്റ് പ്രൊസീജിയർ വരുന്നത് ഇവരുടെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷനിലും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇരുപതിനായിരം കോയിൻസ് ആകുമ്പോൾ രണ്ട് ഡോളർ എന്നുള്ള നിലയിലാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് അഞ്ച് ഡോളർ വിഡ്രോ ചെയ്യാം ഇവിടെ ജസ്റ്റ് പേയ്പാലിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക എമൗണ്ട് സെലക്ട് ചെയ്യുക റെഡീം എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും ചെയ്യും അപ്പോൾ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലത്തെ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ